Good morning, my dear childrens. How are you? Everybody fine? Yes. Okay. All stand up. Sit down. Everybody stand up. Sit down. Okay. നമുക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, റെഡി. കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഏത് ലെറ്ററാണ് പഠിച്ചത്? ഗുഡ്. ഏത് ലെറ്ററാണ്? ജി. ഏത് ലെറ്ററാണ് പഠിച്ചത്? ജി. ജി ഫോർ നമ്മൾ പഠിച്ചു അല്ലേ. എന്തായിരുന്നു പി സൗണ്ട് ഓഫ് ജി? ജിയുടെ സൗണ്ട് എന്തായിരുന്നു? പറഞ്ഞ എല്ലാവരും. ഏത് സൗണ്ട് ആയിരുന്നു? ഗ്. ഗ് സൗണ്ട് ആയിരുന്നു ജിയുടെ സൗണ്ട് അല്ലേ. പിന്നെ നമ്മൾ ജി ഫോർ എന്തൊക്കെയാ പഠിച്ചത്? ജി ഫോർ ഗ്രേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പഠിച്ചത്? ജി ഫോർ ഗേറ്റ്. നെക്സ്റ്റ് എന്താ പഠിച്ചത്? ജി ഫോർ ഗേൾ അല്ലേ. നെക്സ്റ്റ് എന്താ പഠിച്ചത്? ജി ഫോർ ഗോട്ട് അല്ലേ. ഗോട്ട് മീൻസ് ആട് അല്ലേ. ഇത്രയാണ് നമ്മൾ ജി ഫോർ പഠിച്ചത് അല്ലേ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ജി കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് ലെറ്റർ. ജി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ഡു യു നോ? ആർക്കെങ്കിലും അറിയുമോ ജി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? യെസ്, ഏത് ലെറ്റർ ആണ്? എച്ച്. എല്ലാവരും പറഞ്ഞേ എച്ച്. എച്ച് ഇത് ഏത് ലെറ്റർ ആണ് നോക്കിയേ? എച്ച്. ഇതാണ് എച്ച്. ജി കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് ലെറ്റർ ആണ് എച്ച് അല്ലേ. എല്ലാവരും പറഞ്ഞേ. എല്ലാവരും മിസ്സിന്റെ കൂടെ പറഞ്ഞേ. എച്ച്. എച്ച് സ്മോൾ ലെറ്റർ, എച്ച് ക്യാപിറ്റൽ ലെറ്റർ, എച്ച് ആൻഡ് സ്മോൾ ലെറ്റർ എച്ച്. ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആൻഡ് സ്മോൾ ലെറ്റർ എച്ച്. ഓക്കെ, ഇനി എല്ലാവരും ഓപ്പൺ ദി ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ബുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്തേ. നോക്കൂ, അതിൽ എച്ച് ഫോറിന്റെ പേജ് കണ്ടോ? കണ്ടില്ലേ? ഗുഡ്, എല്ലാവരും കണ്ടു അല്ലേ. അപ്പൊ നോക്കിയേ, എന്തൊക്കെയാണ് ആ പേജിൽ എന്തൊക്കെയാണ് കാണുന്നത്? എന്തൊക്കെ പിക്ചറാണ് അതിൽ കാണുന്നത് നോക്കിയേ എല്ലാവരും. ഫസ്റ്റ് കാണുന്ന പിക്ചർ എന്താ? ഫസ്റ്റ് നമ്മൾ ഒരു എച്ച് കാണുന്നുണ്ട് അല്ലേ, കണ്ടില്ലേ? എന്താണത്? ക്യാപിറ്റൽ ലെറ്റർ എച്ച്. ക്യാപിറ്റൽ ലെറ്റർ എച്ച്. അത് തൊട്ടടുത്താണ് എന്താണ് കാണുന്നത്? സ്മോൾ ലെറ്റർ എച്ച്. സ്മോൾ ലെറ്റർ എച്ച്. ഇനി എച്ചിന്റെ സൗണ്ട് ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. എച്ചിന്റെ സൗണ്ട് ആണ് ഹ്. ഹ്. ഹ് സൗണ്ട് ആണ് എച്ചിന്റെ സൗണ്ട്. എല്ലാവരും പറഞ്ഞേ ഹ്. ഹ് സൗണ്ട് ആണ് എച്ചിന്റെ സൗണ്ട്. വിച്ച് സൗണ്ട് ഓഫ് എച്ച്? ഹ്. 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 ഹ് സൗണ്ട് ആണ് എച്ചിന്റെ സൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഹ് സൗണ്ടില് എച്ച് ഫോർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, റെഡി. ഫസ്റ്റ് പിക്ചറിൽ എന്താണ് കാണുന്നത് നോക്കിയേ. ദേ, ഇത് അനിമൽ ആണ്. വിച്ച് അനിമൽ? ഹോഴ്സ്. ഏതാണ്? ഹോഴ്സ്. എല്ലാവരും പറഞ്ഞേ ഹോഴ്സ്. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോഴ്സ് മീൻസ് കുതിര അല്ലെ. കുതിര. ആരെങ്കിലും കുതിരയെ കണ്ടിട്ടുണ്ടോ? കുതിരയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കുതിരയെ എവിടെ നമ്മൾ സൂലൊക്കെ പോയാൽ കാണാം അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുതിരേനെ കാണും അല്ലേ. ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുതിരേനെ കാണാം. കുതിരയ്ക്ക് എന്താണ് ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ഹോഴ്സ്. കുതിരയ്ക്ക് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഹോഴ്സ്. ഹോഴ്സ് എന്താ പറയുക? ഹോഴ്സ്. കുതിരയ്ക്ക് എന്താണ് പറയുക? ഹോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പിക്ചറിൽ കാണുന്നത് നോക്കിയേ. എല്ലാവരുടെ അടുത്തുണ്ടാവുമല്ലോ അതല്ലേ. ബോയ്സിന്റെ കയ്യിലൊക്കെയാണ് അധികം ഉണ്ടാവുക തൊപ്പി അല്ലേ. ആ തൊപ്പിക്ക് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഹാറ്റ്. എന്താ പറയുക? ഹാറ്റ്. തൊപ്പിക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ഹാറ്റ്. എല്ലാവരും പറഞ്ഞേ ഹാറ്റ്. എച്ച് ഫോർ ഹാറ്റ്. എച്ച് ഫോർ ഹാറ്റ്. എച്ച് ഫോർ ഹാറ്റ്. ഹാറ്റ് മീൻസ് തൊപ്പി അല്ലേ. അത് ഗേൾസും ബോയ്സ് ഒക്കെ തൊപ്പി വെക്കില്ലേ അല്ലെ. ആർക്കെ ഹാറ്റ് ഉണ്ട്? ഹാറ്റ് ഉള്ളവരൊക്കെ ഒന്ന് ഹാൻഡ്സ് അപ്പ്, കൈ പൊന്തിച്ചേ. എല്ലാവർക്കും ഹാറ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ.
അപ്പൊ നോക്കിയേ, അപ്പൊ നമുക്ക് തൊപ്പിക്ക് എന്താണ് നമ്മൾ പറയുക? ഹാറ്റ്. തൊപ്പിക്ക് എന്താണ് പറയുക? ഹാറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പിക്ചറിൽ കാണുന്ന നോക്കിയേ. ആ, വട്ട് ഇസ് ദീസ്? ഹൻ. ഹൻ മീൻസ് കോഴി അല്ലേ? ആ, കോഴിക്ക് പറയുന്നതാണ് എന്ത്? ഹൻ, പിടക്കോഴി അല്ലേ? പിടക്കോഴിക്ക് പറയുന്നതാണ് ഹൻ. പിടക്കോഴിക്ക് എന്താണ് നമ്മൾ പറയുക? ഹൻ. ഹൻ മീൻസ് കോഴി അല്ലേ? പിടക്കോഴിക്ക് നമ്മൾ എന്താണ് പറയുക? ഹൻ. എല്ലാവരും പറഞ്ഞേ ഹൻ. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? എച്ച് ഫോർ ഹൻ. എച്ച് ഫോർ ഹൻ. എച്ച് ഫോർ ഹൻ. അവരുടെ വീട്ടിൽ കോഴിയില്ലേ? ഇത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു ബേഡാണ് അല്ലേ? അതെ, വീട്ടിൽ വളർത്തുന്ന ഒരു ബേഡാണ് എന്ത്? ആ, ഹെന്ന് അല്ലേ? ആ, നമുക്ക് ഹെന്ന് നമുക്ക് എന്താണ് തരിക? ആ, എഗ് അല്ലേ? ഹെന്ന് നമുക്ക് എന്ത് തരും? എഗ് തരും അല്ലേ? എഗ് തരുന്ന ആരാണ്? ഹെൻ അല്ലേ? എഗ് തരുന്ന ആരാണ്? ഹെൻ. ഓക്കെ, എച്ച് ഫോർ ഇപ്പൊ നമ്മൾ എന്താ പഠിച്ച്? ഹെൻ. എച്ച് ഫോർ ഹെൻ. എച്ച് ഫോർ ഹെൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പിക്ചറിൽ കാണുന്നത്? ആ, എല്ലാവരും നോക്കിയേ, എന്താണത്? ഹൗസ്. ഹൗസ്. ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ, വീട്. വീടിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ഹൗസ്. എന്താണ് വീടിന് ഇംഗ്ലീഷിൽ പറയുക? ഹൗസ്. നമ്മളുടെയൊക്കെ വീട് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ഹൗസ്. എന്താണ് പറയുക? ഹൗസ്. എല്ലാവരും പറഞ്ഞേ ഹൗസ്. എച്ച് ഫോർ ഹൗസ്. എച്ച് ഫോർ ഹൗസ്. നമ്മളെല്ലാവരും വീട്ടിലല്ലേ? ആ, നമ്മുടെ വീടിന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ഹൗസ്. ഹൗസ്. ഹ സൗണ്ടില് ഹൗസ് അല്ലേ? അപ്പൊ എച്ച് ഫോർ ഹൗസ്. എച്ച് ഫോർ ഹൗസ്. അപ്പൊ നമ്മൾ ഏത് ലെറ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എച്ച്. ഏത് ലെറ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എച്ച് അല്ലെ? എല്ലാവരും പറഞ്ഞേ എച്ച്. എച്ച്, സ്മോൾ ലെറ്റർ എച്ച്. ബിഗ് സൗണ്ട് ഓഫ് എച്ച്. എച്ചിന്റെ സൗണ്ട് ഏതാണ്? ഹ്. ഹ് സൗണ്ടാണ് എച്ചിന്റെ സൗണ്ട്. ഏതാണ് സൗണ്ട്? ഹ്. ഹ് സൗണ്ടാണ് എച്ചിന്റെ സൗണ്ട് അല്ലേ? ഓക്കെ, എച്ച് ഫോർ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എച്ച് ഫോർ ഹോൾസ്. ഇതെന്താണ്? വട്ട് ഇസ് ദീസ്? എച്ച് ഫോർ ഹോൾസ്. എച്ച് ഫോർ ഹോൾസ്. ഓക്കെ, നെക്സ്റ്റ് എച്ച് ഫോർ ഹാറ്റ്. എച്ച് ഫോർ ഹാറ്റ്. എച്ച് ഫോർ ഹാറ്റ്. നെക്സ്റ്റ് എന്താണ്? എച്ച് ഫോർ ഹെൻ. കോഴിക്ക് എന്താണ് പറയുക? ഹെൻ. വട്ട് ഇസ് ദീസ്? ഹെൻ. എച്ച് ഫോർ ഹെൻ. എച്ച് ഫോർ ഹെൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ചിത്രത്തിൽ കാണുന്നത്? വട്ട് ഇസ് ദീസ്? എച്ച് ഫോർ ഹൗസ്. വീടിന് എന്താണ് പറയുക? ഹൗസ്. എച്ച് ഫോർ ഹൗസ്. വട്ട് ഇസ് ദീസ്? എച്ച് ഫോർ ഹൗസ്. എച്ച് ഫോർ ഹൗസ്. അപ്പൊ നമ്മളിപ്പോ എച്ച് ഫോർ പഠിച്ചു അല്ലെ? എച്ച് ഫോർ എന്തൊക്കെ പഠിച്ചു? ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആൻഡ് സ്മോൾ ലെറ്റർ എച്ച്. ബി സൗണ്ട് ഓഫ് എച്ച്. എച്ചിന്റെ സൗണ്ട് എന്തായിരുന്നു? ഹ്. ഹ് സൗണ്ട് ആയിരുന്നു എച്ചിന്റെ സൗണ്ട്. ഓക്കെ, അപ്പൊ എച്ച് ഫോർ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എച്ച് ഫോർ ഹോൾസ്. എച്ച് ഫോർ ഹോൾസ്. ഹാറ്റ്. എച്ച് ഫോർ ഹാറ്റ്. എച്ച് ഫോർ ഹെൻ. എച്ച് ഫോർ ഹെൻ. എച്ച് ഫോർ ഹൗസ്. എച്ച് ഫോർ ഹൗസ്. ഓക്കെ, അപ്പൊ എച്ച് ഫോർ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇല്ലേ? ആ, ഗുഡ്, എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും എച്ച് ഫോർ നന്നായിട്ട് വായിച്ചു പഠിച്ചിട്ട് ടീച്ചറിന് അതിന്റെ വീഡിയോ വിട്ടുതരണം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? ആർ യു റെഡി? യെസ്. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ലെറ്ററുമായിട്ട് തിരിച്ചു വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.